ജനങ്ങളുടെ അവകാശങ്ങൾ സംരക്ഷിക്കാൻ മുന്നോട്ട് വരിക. ജനങ്ങളുടെ അവകാശങ്ങൾ, ഒരു സംഭവം പറയാം. ഉമ്മു സലമ റളിയല്ലാഹു അൻഹ എത്യോപ്യയിൽ കണ്ട അത്ഭുതകരമായ ഒരു സംഭവം ഹദീസിലുണ്ട്. എത്യോപ്യയിൽ കണ്ട സംഭവം, എത്യോപ്യ ഹബ്ഷ മുസ്ലിമീങ്ങൾ ആദ്യം ഹിജറ പോയ നാടാണത്. ഓർമ്മയുണ്ടല്ലോ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സ്വഹാബിമാർ മക്കയിലെ കഷ്ടപ്പാടിന്റെ കാലത്ത് ആദ്യമായി പലായനം ചെയ്തത് എത്യോപ്യയിലേക്കാണ്. ഉമ്മു സലമ റളിയല്ലാഹു അൻഹ നബി തങ്ങളോട് വന്ന് പറഞ്ഞു, യാ റസൂലല്ലാഹ് നബിയേ, എത്യോപ്യയിൽ വെച്ച് ഞാൻ കണ്ട ഏറ്റവും അത്ഭുതമുള്ള ഒരു സംഭവം പറഞ്ഞു തരട്ടെയോ. തങ്ങൾ പറഞ്ഞു, പറഞ്ഞു തരും ഉമ്മു സലമ, നിങ്ങൾ എന്താണ് കണ്ടത്? ഒരു വിചിത്രമായ സംഭവം, വലിയൊരു മാജിക് ഒന്നും അല്ല സംഭവിച്ചത്. ഉമ്മു സലമ ബീവിക്കത് ഭയങ്കര അത്ഭുതമായി. അതിനെ ചൊല്ലി നബി തങ്ങൾ പറഞ്ഞ മറുപടിയാണ് നമ്മുടെ വിഷയം. എന്താ ബീവി പറയുന്നത്? സംഭവം ഹദീസ് അബൂ സഈദ് അൽ ഖുദ്രി റളിയല്ലാഹു അൻഹു ആണ്, മഹാനായ ഇബ്നു മാജ റഹ്മത്തുള്ളാഹി അലൈഹി അവരുടെ സുന്നനിൽ കൊണ്ടുവന്നു. ലമ്മാ ദഹബൽ മുസ്ലിമൂന ഫിൽ ഹബ്ഷ, മുസ്ലിമീങ്ങൾ എത്യോപ്യയിലേക്ക് പോയപ്പോ അവിടെ കണ്ട ഖിസ്സത്തുൻ ഗരീബ, വിചിത്രമായ ഒരു ചരിത്രം. യാ റസൂലല്ലാഹ് ബീവി പറയാണ് കേട്ടോ, എന്താണ് ഇവിടെ കണ്ടത് എന്ന് ബീവി പറയാം. ഉമ്മു സലമ റളിയല്ലാഹു അൻഹ ചരിത്രം പറയട്ടെ, എന്താണ് എത്യോപ്യയിൽ കണ്ട അത്ഭുതകരമായ സംഭവം. യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ റസൂലേ, റഅയ്തു ഇംറഅത്തൻ അജൂസ, ഞാനൊരു വൃദ്ധയായ ഒരു ഉമ്മയെ കണ്ടു. അലാ ളുഹരിഹാ ഖിർബത്തുൻ മിനൽ മാ, നബിയേ, വീട്ടിൽ വെള്ളം കുടിക്കാൻ വേണ്ടി ഒരു തോൽപാത്രം, വലിയൊരു തോലിന്റെ പാത്രം തലയിൽ ചുമന്ന് പ്രായമായ ഒരു 90 കഴിഞ്ഞ ഉമ്മ വെള്ളപാത്രവുമായി നടക്കുന്നത് ഞാൻ കണ്ടു. നബിയേ വഴിയരികിലൂടെ പോവുകയാണ്. എത്യോപ്യയിലും അതുപോലെയുള്ള ആ ഒരു നോർത്ത് ആഫ്രിക്കൻ, മിഡിൽ ആഫ്രിക്കൻ രാജ്യങ്ങളിലൊക്കെ ഇപ്പോഴും കടുത്ത വെള്ള ജലക്ഷാമമുണ്ട്. നമുക്കറിയാൻ പറ്റും, കുട്ടികളൊക്കെ പഠിക്കുന്നുണ്ടാവും ഹിസ്റ്ററിയിലൊക്കെ. അവരൊരുപാട് ദൂരങ്ങൾ നടന്നിട്ടാണ് അവർക്ക് പിന്നെ വെള്ളം കിട്ടുന്നത്. ഉമ്മു സലമ റളിയല്ലാഹു അൻഹ പറയാം, ഞാൻ കണ്ട ഏറ്റവും വലിയ അത്ഭുതം, ഒരു ഉമ്മ ഒരു വെള്ളപാത്രവുമായിട്ട് ഇങ്ങനെ വരികയാണ്. തഹ്മിലു അലാ ളുഹരിഹാ ഖിർബത്തുൻ മിനൽ മാ, ഒരു പാവം വല്യമ്മ ഇങ്ങനെ വെള്ളയേറ്റ് ഇങ്ങനെ പോണത് ഇങ്ങനെ കണ്ടിൽ ഇങ്ങനെ സങ്കല്പിച്ച് നോക്കൂ. കറുത്ത വർഗക്കാരി പെണ്ണുങ്ങളാണ് എത്യോപ്യക്കാർ, ആരോഗ്യം കുറവാ, പ്രായമായിട്ടുണ്ട്. ആ ഉമ്മ ഇങ്ങനെ വെള്ളപാത്രവുമായി പോകുമ്പോ ഫമർറത്ത് ബിഷാബ്, അപ്പൊ റോഡരികിൽ കുറച്ച് ചെറുക്കന്മാരുണ്ടായത്, ചെറുക്കന്മാരുണ്ടാവുമല്ലോ ചിലപ്പം, ഒരു എന്താ ചെയ്യേണ്ടതെന്നറിയാതെ സമയം കളയാൻ ഒരു പണിയില്ലാതെ ആളുകൾക്ക് പണി കൊടുക്കുന്ന ചെറുപ്പക്കാർ ചില നാട്ടിലൊക്കെ ഉണ്ടാവും. ഈ ഉമ്മ അതിലൂടെ കടന്നു പോകുമ്പോ ഒരു ചെറുപ്പക്കാരൻ, ആ ഉമ്മയുടെ മുമ്പിൽ ചെറുപ്പക്കാരൻ വന്നിങ്ങനെ ആ ഉമ്മയെ സ്വിപ്പാക്കാൻ തുടങ്ങി. ഇങ്ങനെ മുമ്പോട്ട് വരുന്ന ഒരു ഉമ്മന്റെ മുമ്പിൽ നിന്നാൽ തലയിൽ വെള്ളം, രണ്ട് കൈയും പിടിച്ചു വരിക, പ്രായമുള്ള ഉമ്മ. ആ ഉമ്മാനെ പോകാൻ വിടാതെ മുമ്പിൽ ഇങ്ങനെ നിന്ന് എന്തായിരിക്കും അവസ്ഥ? അങ്ങനെ നിന്നു എന്ന് മാത്രമല്ല, സുമ്മ ദഫഹാ, നബിയേ, ആ ഉമ്മയെ ആ ചെറുപ്പക്കാരൻ ഒന്ന് തള്ളിയിട്ടു. ഫസഖതത്, ആ ഉമ്മ അവിടെ വീണു നബിയേ. ഫസഖതത് ഖിർബതുഹ, അവളുടെ ആ ഉമ്മയുടെ വെള്ളപാത്രം പൊട്ടിപ്പോയി നബിയേ. അപ്പൊ തങ്ങൾ ചോദിച്ചു, ആ ഉമ്മ എന്ത് ചെയ്തു? ഉമ്മു സലമ നബിയേലം തസ്തതുഅൻ തഷ്കിയ ഇലാ അഹദിൻ, ആരോടും പരാതി പറയാൻ ആ ഉമ്മാക്ക് കഴിയില്ലായിരുന്നു. ചെറുപ്പക്കാരനല്ലേ, എന്ത് പറയാനാ? പക്ഷേ ആ ഉമ്മ കിടന്നിടത്ത് നിന്ന് എഴുന്നേറ്റു. നോക്കണം മുഅ്മിനെ, ഏതെങ്കിലും ഒരു പാവപ്പെട്ട മനുഷ്യന്റെ അവകാശം, ആരുടെയെങ്കിലും ഒരു ഹക്ക്, ആരുടെയെങ്കിലും ഒരു ഒരു ഹ്യൂമൻ റൈറ്റ്സ്, മാനുഷിക അവകാശം ഒരാളുടേത് ഹനിക്കപ്പെടുകയാണെങ്കിൽ എന്താണ് സംഭവിക്കുന്നത്? അല്ലാഹുവിന്റെ റസൂല് പറയുന്നു, ആ സംഭവം ഉമ്മു സലമ റളിയല്ലാഹു അൻഹ വിവരിക്കുകയാണ്. കിടന്നിടത്ത് നിന്ന് ആ ഉമ്മ എഴുന്നേറ്റു. നബിയേ, വെള്ളപാത്രം പൊട്ടിക്കിടക്കുകയാണ്, നടുറോഡിലാണ് ആ വീണത്, ആ ചെറുപ്പക്കാരൻ ആ ഉമ്മയെ തള്ളി വീഴ്ത്തിയതാണ്. ഒന്നും ചെയ്യാതെ പാവമായി നടന്നു പോകുന്ന ആ ഉമ്മയെ അവന്റെ കയ്യൂക്ക് കൊണ്ടവൻ തള്ളിയിട്ടതാണ്. ആ ഉമ്മ എഴുന്നേറ്റു. എന്നിട്ട് ഉമ്മ പറഞ്ഞു, സതഅലമു യാ ഖുദ്ർ ഇദാ നസലല്ലാഹു ലിഫസുലിൽ ഖലാ കൈഫ യകൂനു ജസാഉക, വഞ്ചിച്ചവരെ യാ ഖുദ്ർ,
എന്നർത്ഥം. വഞ്ചിക്കുന്നവനെ, മോശപ്പെട്ടവനെ, നിനക്കറിയും കേട്ടോ, അല്ലാഹു വിധി പറയാൻ വേണ്ടി നാളെ പരലോകത്ത് അല്ലാഹു മനുഷ്യരുടെ മുമ്പിലേക്ക് വരുമ്പോൾ എന്താണ് പടച്ചവൻ നിനക്ക് തരാൻ പോകുന്നതെന്ന് അല്ലാഹുവിന്റെ കോടതിയിൽ വെച്ച് കാണാം എന്ന് പറഞ്ഞ് ആ ഉമ്മ എഴുന്നേറ്റ് പോയി. നബിയേ, എനിക്കത് ഓർക്കുമ്പോൾ സങ്കടമാകുന്നു നബിയേ എന്ന് ഉമ്മു സലമ റളിയല്ലാഹു അൻഹ ഈ ചരിത്രം പറഞ്ഞപ്പോ എത്യോപ്യയിൽ കണ്ട ഏറ്റവും അത്ഭുതകരമായ വിചിത്രമായ അനുഭവം കണ്ടപ്പോ അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞു, സദഖത്ത് സദഖത്ത്, ആ ഉമ്മ പറഞ്ഞത് സത്യമാണ്, ആ ഉമ്മ പറഞ്ഞത് സത്യമാണ്. ലാ ഖുദ്ദിസത് ഉമ്മതുൻ, ഹബീബിന്റെ വാക്കാണ്, ലാ ഖുദ്ദിസത് ഉമ്മ ലാ യഖുദു ളഈഫു ഹഖാ. ഒരു സമൂഹത്തിനും അല്ലാഹു പരിശുദ്ധി നൽകുകയില്ല. ദുർബലരായ ആളുകൾ, മൈനോരിറ്റികൾ, നിരപരാധികളായ ആളുകൾ, പാവപ്പെട്ട ആളുകൾ, അധികാരം കയ്യിലില്ലാത്തവർ, സമ്പത്ത് കയ്യിലില്ലാത്തവർ, നിരപരാധികളായ മനുഷ്യര്, ആ മനുഷ്യരുടെ അവകാശങ്ങൾ നേടിക്കൊടുക്കാൻ കഴിയാത്ത ഒരു സമൂഹത്തിനും അല്ലാഹു പരിശുദ്ധി നൽകുകയില്ല, അല്ലാഹു അവരെ രക്ഷപ്പെടുത്തുകയില്ലെന്ന് പരിശുദ്ധ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ലാ ഖുദ്ദിസത് ഉമ്മ ലാ യഖുദു ളഈഫു ഫീഹാ ഹഖഹു. ദുർബലരായ ആളുകൾക്ക് അവരുടെ അവകാശം കിട്ടാതിരിക്കെ ഈ ഉമ്മാക്ക് ആരെ അവകാശം വാങ്ങിച്ചു കൊടുക്കും? പ്രായമായ ഉമ്മ കോടതി പോവേ, ആ ഉമ്മാക്ക് എന്ത് ചെയ്യാൻ കഴിയും? കയ്യൂക്കുള്ള ആളുകൾ, ആരോഗ്യമുള്ള ആളുകൾ അക്രമങ്ങളെ തടഞ്ഞു നിർത്തുകയും ന്യായവും നീതിയും സ്ഥാപിക്കുകയും ചെയ്യാൻ മുന്നോട്ട് വരാത്ത കാലത്തോളം ഒരു സമൂഹത്തിനും അല്ലാഹു ഉയർച്ച നൽകുകയില്ലെന്ന് മാത്രമല്ല ആ സമൂഹങ്ങൾ തകരുമെന്നാണ് ഹബീബിന്റെ വിവചനം. സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഹബീബിന്റെ വിവരണം അതാണ്. ഒരു സമൂഹം നശിക്കണമെങ്കിൽ ആ സമൂഹത്തിൽ അക്രമങ്ങൾ ഉണ്ടായാൽ മതി. ഒരു കൂട്ടർ അക്രമം ചെയ്യാൻ തുടങ്ങിയാൽ അവര് മാത്രമല്ല അവിടെ ജയിക്കുന്നത്, അക്രമിക്കപ്പെടുന്നവരല്ല അവിടെ തോൽക്കുന്നത്, അവിടെ നശിക്കുന്നത് ആ നാട് മൊത്തമാണ്. അക്രമിക്കപ്പെട്ടവർക്ക് അല്ലാഹു പ്രതിഫലം കൊടുക്കും, അക്രമികൾക്ക് അല്ലാഹുവിന്റെ ശിക്ഷയും ഉണ്ടാകും. ലാ ഖുദ്ദിസത് ഉമ്മതുൻ ലാ യഖുദു ളഈഫു ഫീഹാ ഹഖഹു എന്ന് പരിശുദ്ധ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം.